ഹയർ സെക്കൻഡറി സീറ്റുകളുടെ കാര്യത്തിൽ മലബാറിനെ അവഗണിക്കുന്നതായി ആരോപിച്ച് MSF പ്രവർത്തകർ മുഖത്ത് സംസ്ഥാനപാത ഉപരോധിച്ചു. സമരം സംഘർഷത്തിൽ കലാശിച്ചതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖം അഭിലാഷ് ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം CK കാസിം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സീറ്റുകളുടെ കാര്യത്തിൽ മലബാറിനെ അവഗണിക്കുന്നതായി ആരോപിച്ച് MSF നേതൃത്വത്തിൽ മുഖത്ത് നടന്ന റോഡ് ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 7 MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MSF മണ്ഡലം പ്രസിഡന്റ് ഹർഷത് നൂറാന്തോട്, ജനറൽ സെക്രട്ടറി അലി വാഹിദ്, ആദിൽ കൊട്ടാരക്കോത്ത്, ഷുഹൈബ് മലപ്പുറം, സനൂപ് കൊട്ടാരക്കോത്ത്, സൽമാൻ പെരുമ്പള്ളി, മുബഷീർ തിരുവമ്പാടി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുഖം അഭിലാഷ് ജംഗ്ഷനിലാണ് 50 വരുന്ന പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് സംഘർഷത്തിന് കാരണമായത്. +2 സീറ്റുകളുടെ കാര്യത്തിൽ മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പ്രൊഫസർ വി കാർത്തികേയൻ റിപ്പോർട്ട് പുറത്തുവിടുക, മലബാറിൽ അധിക +2 ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം ഉദ്ഘാടനം ചെയ്തു. ഈ സമരങ്ങളൊക്കെ സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, വരും ദിവസങ്ങളിൽ ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോ നമ്മൾ ഈ സമരം നടത്തി സമരമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഭാവി തലമുറയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്ന സർക്കാരിന് ഇത്തരത്തിലുള്ള നടപടി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. MT മൊഹ്സിൻ, ഷെരീഫ് വണ്ണക്കോട്, ജിഹാദ് ദറോൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.